ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് പരിഹാരാവൂല. ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ലോകത്ത് ഇന്ന് വരെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ റാസി നടത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി ലോകത്തുള്ള മുഴുവൻ മുഫസ്സറുകളും, ഞാനിവിടെ തഫ്സീറുകൾ ഉദ്ധരിക്കുമ്പോ റാസിയിലേക്ക് പോയി, ഇപ്പൊ മുഹിദ്ദീൻ ഷെയ്ഖിലേക്ക് പോയി, അതെ നിങ്ങൾക്ക് നിങ്ങളതൊക്കെ വിട്ടവരാണ്, നിങ്ങൾക്ക് തഫ്സീറുകൾ ഒന്നും പറ്റൂല, തഫ്സീറുകൾ ഖുർആൻ അവിടെ ഇരിക്കട്ടെ എന്നല്ലേ നിങ്ങൾ പറയാ, ഖുർആൻ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ വേറെ കാര്യം പറയാം, ഖുർആൻ പ്രശ്നമല്ല, മുഹിദ്ദീൻ ഷെയ്ഖ് പ്രശ്നമല്ല. പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്ന എന്താ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ യാ മുഹിദ്ദീൻ. പിന്നീട് അത് മാറി, ഇപ്പൊ റസൂലുള്ളാനെ വരെ മാറ്റിയിട്ട് മുഹിദ്ദീൻ എന്നാക്കി. ഇപ്പൊ അവിടെ നിന്നും വിട്ടു, ഇപ്പൊ അവിടെ നിന്നും വിട്ടു, അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പോ നമ്മുടെ സി എം അബൂബക്കർ മുസ്ലിയാര് അദ്ദേഹത്തെയാണ് ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് അള്ളാഹുവിൽ നിന്ന് വിട്ടാ പിന്നെ സി എം അബൂബക്കർ മുസ്ലിയാരാണ്, ഖുത്ബുൽ ആലമാണ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ട്. അദ്ദേഹം അതിനൊന്നും ഉത്തരവാദിയല്ല കേട്ടോ, അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അവഗണിക്കാനോ ഒറ്റമൊട്ടും പറ്റൂല, അദ്ദേഹം ആരാണെന്ന് വിലയിരുത്താൻ നമുക്ക് പറ്റൂല. പക്ഷേ ശരീഅത്തിന്റെ ലാഹിർ അനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനേ ഉതകൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ആക്ഷേപിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല, അത് അദ്ദേഹവും അള്ളാഹുമായി മാത്രം പങ്കുവെക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചൊക്കെ തന്നെ നിങ്ങളിങ്ങനെ ആകാശം മുകളിൽ മുട്ടി മുട്ടി ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ മതി, ഇപ്പൊ അദ്ദേഹം വഫാത്തായി അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം, തീർച്ചയായും നിങ്ങൾ പിന്തിരിയണം. മുസ്ലിം ലോകം മുഴുവനും ഈ വലാലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വലാലത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം. ഇതാ നമ്മളൊക്കെ അംഗീകരിക്കുന്ന റൂഹുൽ ബയാൻ, റൂഹുൽ ബയാൻ അദ്ദേഹം ധരിക്കുകയാണ്. വദല്ലത്തിൽ ആയത്തു അഥവാ റൂഹുൽ ബയാൻ പറയാണ് ഒരായത്ത് ധരിച്ചുകൊണ്ട് വദല്ലത്തിൽ ആയത്തു അല അന്നൽ ഇസ്തിആനത ബിൽ ഖൽഖി ലാ തുഗ്നി ശൈഅൻ. കണ്ടോ, ഇസ്തിഗാസ കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നാണ്. കണ്ടോ, കഴിവില്ലാത്തവർ കഴിവില്ലാത്തവരുടെ അടുക്കൽ പോവുക എന്നതല്ലാതെ. അതുകൊണ്ട് പിന്നെ ഇല്ലാ അല്ലാഹു പറയണ ആ പദം അവിടെ ഇല്ല, എന്നിട്ട് പോലും അള്ളാഹു എനിക്ക് തോഫീഖ് നൽകി മനഃപ്പാഠമായി പറയാൻ. നിങ്ങൾ ചിരിച്ചിട്ടുണ്ട കാര്യം, നിങ്ങൾക്ക് ഒരെണ്ണം വായിക്കാൻ പറ്റുമോ, ഇതേപോലെ ഒരെണ്ണം വായിക്കാൻ നിങ്ങൾക്ക് ഉണ്ട് പറ്റുമോ? കണ്ടോ, ആ പദം അവിടെ ഇല്ലാതിരുന്നിട്ട് പോലും അത് വായിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകി. ഫലാ തർഫ ഹവായിജക, നിങ്ങളുടെ ആവശ്യങ്ങളുമായി നിങ്ങൾ പോകല്ലേ ആരിലേക്ക്? ഇല്ലാ ഇലാമൻ ലാ യശുഖു അലൈഹി ഖലാഉഹാ, ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരുത്തനിലേക്കല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങളുമായി നിങ്ങൾ പോകരുതേ എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. കണ്ടോ, അപ്പൊ ഇത്തരത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും വലാ തസ്അൽ ഇല്ലാ മൻ ലാ തഫ്നാ ഖസാഇനുഹു, ഖജനാവ് തീർന്നു പോകാത്ത ആളോടല്ലാതെ ചോദിക്കരുത്, ഖജനാവ് തീർന്നു പോകാത്തവൻ അല്ലാഹു മാത്രമാണ്. വലാ തഅൽതമിദ് ഇല്ലാ അലാ മൻ ലാ യഅജിസു അൻ ശൈഇൻ യൻസുറുക മിൻ ഗൈരി മുഈനിൻ, ഒരു സഹായി ആവശ്യമില്ലാതെ തന്നെ നിന്നെ സഹായിക്കാൻ കഴിവുള്ളവനോട് നീ ചോദിക്കണം. കേട്ടോ, ഒരു സഹായിയും ആവശ്യമില്ലാത്തവൻ അല്ല മാത്രമാണ്. അതുകൊണ്ട് ഒരു സഹായിയും ആവശ്യമില്ലാത്ത ഒരുത്തനോട് നിങ്ങൾ ചോദിക്കണം. വയഹ്ഫദു കമിൻ കുല്ലി ജാനിബിൻ, എല്ലാ ഭാഗത്തു നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം.
അവനോടായിരിക്കണം നീ ഇസ്തിഗാസ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ രക്ഷപ്പെടുത്തണമെങ്കിൽ, സഫാഅത്തിലൂടെ പോലും രക്ഷപ്പെടുത്തണമെങ്കിൽ അവൻ ഈമാൻ ഉണ്ടാകണ്ടേ? ഈമാൻ ഉണ്ടെങ്കിലേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. റൂഹുൽ ബയാനിലെത്തി. ഈ രൂപത്തില് നിങ്ങൾക്ക് എന്താ പറ്റിയതെന്നറിയോ? ആരാണ് റൂഹുൽ ബയാനിന്റെ മുസന്നിഫ് എന്നറിയോ? നിങ്ങൾ ശിർക്കാക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി ഓതുന്ന ഇൻതദൂഹും എന്ന ആയത്ത് വിശദീകരിച്ച് അല്ലാമ ഇസ്മായിൽ ഹിക്കി പറഞ്ഞത് വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയായി വല്ലൗലിയാ, ഇത് ശിർക്കല്ല. അംബിയാക്കളെ ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്നത് വായിച്ചത്. ഞാൻ ചോദിക്കുന്നു, ഈ തോട്ടുമുഖത്ത് വന്ന് ഇമാം ഇസ്മായിലിയുടെ ആ റൂഹുൽ ബയാൻ എന്ന് വായിച്ചു കൊടുക്കാൻ ആണത്തമുണ്ടോ ദാരിമി? ഞങ്ങൾ കയ്യിലങ്ങി തരാം. ഇതാ റൂഹുൽ ബയാൻ ഇൻതദൂഹുമെന്നതിന്റെ തഫ്സീർ വായിച്ചു കൊടുക്കൂ. നിങ്ങൾ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു, റബിയ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? ചോദ്യം ഒന്നുകൂടി പറയുന്നു, ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന് ദബ്ബദാരിമി ചോദിക്കാമെന്ന് സക്കരിയ ജബ്ബാർ മൗലവി. ജബ്ബാറും സക്കരിയയും മുശ്രിക്കാണോ? തൊട്ടില്ലല്ലോ. എന്തേ തൊടാത്തത്? ഇപ്പൊ ഇവിടെ റബിയ തങ്ങൾ പോയി. ഇപ്പൊ മൂപ്പര് എത്തിപ്പെട്ട കൂട്ടേതാ മുജാഹിദ്. നോക്കുമ്പോ അത് അതിലും വലിയ മുശരിക്കുകളായി പോയി. അവിടെ എത്തിയത് ജിന്നിനോട് ചോദിക്കാൻ പാടില്ല മൂപ്പര്. നമ്മളെ സ്വലായിയോ ചോദിക്കണീന് ഒരു കുഴപ്പമില്ല. ഇതാ പറയുന്നു, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ, വഴിയറിയാത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ആൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചാൽ അത് പ്രശ്നമില്ല, അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി ആ മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവിയും സക്കരിയയും മുശ്രിക്കാണോ? റബിയ തങ്ങൾ മുശ്രിക്കാണോ? ഇപ്പൊ ആകെ കുടുങ്ങി. കാരണം എന്താ? എത്തിയ പടയും ശിർക്കിന്റെ പട രണ്ടാരെന്ന് പറയണം. നൗഷാദ് ഹസനി മുശ്രിക്കാണോ എന്ന് ചോദിച്ചാലും ഞാൻ പറയൂ അല്ല എന്ന് പറയും. എന്താ കാരണം? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നവരാണ്, പ്രഖ്യാപിക്കുന്നവരാണ്. അതെ, പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അദ്ദേഹത്തെ മർവ് ചെയ്യപ്പെട്ടത് എവിടെയാണ്? അദ്ദേഹവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചവരാണ്. തക്ബീറിയല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളാണ്. തക്ബീറിയല്ലേ? എന്താ തക്ബീറിയല്ലാത്തത് നിങ്ങൾ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം ഒരാള് മുസ്ലിമാവോ? നിങ്ങൾ ചോദിക്കാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു മുശ്രിക്ക് റസൂലുള്ളാഹിയുടെ കാലത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച് പ്രഖ്യാപിച്ച മുശ്രിക്കായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. നിങ്ങൾ മറുപടി എവിടെ നിങ്ങൾ കിട്ടിയിരിക്കുന്ന കിട്ടി, നിങ്ങൾ എടുത്തോളൂ മറുപടി. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മുനാഫിഖാണ്. അല്ലാഹു റസൂലിന്റെ കൂടെയല്ലേ ജീവിച്ചത്? സ്വഹാബത്തിന്റെ കൂടെയല്ലേ ജീവിച്ചത്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവരാണ് അവര്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ശിർക്കും കുഫറും മറച്ചു വെച്ച മുനാഫിഖുകളാണ്. റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കുന്നു, സ്വഹാബത്തിന്റെ കൂടെ ജീവിക്കുന്നു, ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന കാലത്തോളം നിങ്ങളെ കുറിച്ച് മുശ്രിക്ക് എന്ന് നിങ്ങൾ പറയൂല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ശിർക്കിലേക്ക് എത്തിച്ചേരുന്നതും ശിർക്കിൻ്റെതുമായ ചില കാര്യങ്ങൾ ഞങ്ങളിവിടെ പറയുന്നു എന്നതാണ് ഞങ്ങളുടെ ബാധ്യത. അതാണ് ലോകത്താരെയും മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ ജോലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പരസ്യമായി ഉച്ചരിച്ചുകൊണ്ട് മരിക്കാത്തവരെ മുശ്രിക്കുകൾ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് മറവ് ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവരാണെങ്കിലോ അവരെ മുസ്ലിമീങ്ങളുടെ ഭാഗത്തും മറവ് ചെയ്യുന്നതാണ്. അവരുടെ ഈമാൻ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തോട്ടുമുഖത്തുള്ള ജനവിഭാഗത്തോട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇവർക്കൊന്നും ചോദിക്കാനില്ല. റൂഹുൽ ബയാൻ പറഞ്ഞല്ലോ, ഇവർ പറയുന്ന ഈ ഇസ്തിഗാസ അത് പറ്റുന്നതാണ്, അത് പുണ്യമാണെന്ന് റൂഹുൽ ബയാൻ എവിടെയാണ് പറഞ്ഞത് ഒന്ന് പ്രഖ്യാപിക്കാമോ? റൂഹുൽ ബയാൻ ഇവർ പറയുന്ന ഈ ഇസ്തിഗാസ അള്ളാഹുവിനോട് എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ
ആ കാര്യങ്ങളൊക്കെ മരിച്ചുപോയ മഹാത്മാവിനോട് ചോദിക്കാം. അത് പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് റൂഹിൽ ബയാനിൽ നിന്നുദ്ധരിക്കാമോ? അദ്ദേഹം പറഞ്ഞല്ലോ റൂഹിൽ ബയാൻ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഒന്ന് പറയട്ടെ, അതുകൊണ്ട് പണ്ഡിതന്മാരെ, ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് സഹകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാവോ? ഇത് ചോദിക്കാൻ പാടില്ല. പിന്നെ ഏതാണ് ചോദിക്കാവുന്നത്? ഇസ്തിശ്വാഹ് ആകാം, ഇസ്തിദ്ആഹ് ആകാം, അതേ പറ്റുള്ളൂ. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഷഫാഅത്ത് ചോദിക്കാനേ പറ്റുള്ളൂ, ദുആ ചോദിക്കാനേ പറ്റുള്ളൂ, അതേ പറ്റുള്ളൂ, അതേ പറ്റുള്ളൂ എങ്കിൽ അത് മാത്രം നിങ്ങളൊന്ന് പറ. എന്നിട്ട് നമുക്ക് പണ്ഡിതന്മാര് ഒരുമിച്ചിരുന്ന് അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. അതിലേതൊക്കെയാണ് ശരി, അതിലേതൊക്കെയാണ് പാടുള്ളത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾ ഇതൊന്ന് സമ്മതിക്കേ, ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഇപ്പോഴും നിങ്ങൾ വാദിക്കുന്നത് ചോദിക്കാമെന്നല്ലേ? നിങ്ങൾ ആയത്ത് നിങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കാമെന്നല്ലേ? ഇതാണ് ഞാൻ നിങ്ങളുടെ പേരിൽ ആ